അനുഗ്രഹീതമായ ഇന്നലെ രാത്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ മത്തി സാറ്, എന്നെ ഒരു വർഷം ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ബിജു സാറ്, കർത്താവിൻ്റെ ദാസൻ പ്രിയ ഫിമി പാസ്റ്റർ, ദൈവസഭയിലെ ദൈവമക്കൾ, ആദരണീയരായ ആമേൻ വിലപ്പെട്ട ദൈവമക്കൾ, ആമേൻ കർത്താവിൻ്റെ ദാസൻ സാമ, എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ ഇങ്ങനെ ലഭിച്ച ഈ അവസരത്തെ ഏറ്റവും വിലപ്പെട്ട പദവിയായി ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തന്നെ ഞാൻ അവിടുന്ന് ചിന്തിക്കുമായിരുന്നു. കാരണം അധികമായാൽ അമൃതും വിഷമം എന്നൊരു ചൊല്ലുണ്ട്. അതുമാത്രമല്ല, ആമേൻ എല്ലാവരും, ആമേൻ ഇരിക്കുന്നവരെല്ലാവരും വചനം പഠിക്കുന്നവരാണ്, ആമേൻ പഠിപ്പിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വേറൊരു ചൊല്ലുണ്ട്, ഡ്രൈവർമാരുടെ കൂടെ ആമേൻ ഇരുന്നാൽ ഇല്ലേ, ഡ്രൈവർമാരുടെ കൂടെ വണ്ടിയിൽ ഇരുന്നാലേ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും എനിക്ക് ലഭിച്ച സമയത്തെ ഞാൻ ഏറ്റവും വിലപ്പെട്ട പദവിയായി കണക്കാക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വചനത്തിനോളം വലുതായിട്ട് വേറൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളിന് വേണ്ടി രക്തസാക്ഷികളായവരുണ്ട്. അറിയാമോ, ഈ മലയാളം ബൈബിളിന് വേണ്ടി രക്തസാക്ഷികളായവരുണ്ട്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്നവർ, ആമേൻ, ഇത് വായിക്കുന്നവർ, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവന്മാരാണെന്നാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ത്രിതലത്തിലുള്ള ഭാഗ്യപദവിയാണ് നമുക്ക് ദൈവം തന്നേക്കുന്നത്. ഹല്ലേലൂയ. ഈ വചന നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് അപ്പച്ചനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമല്ലേ നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്നേ? ഈ വചനത്തെ നമ്മൾ അറിയുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ആർക്കും വേണ്ടായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ ഈ വചനം നെഞ്ചോട് ചേർത്ത നിമിത്തം നമ്മൾ കർത്താവിനെയാണ് നെഞ്ചോട് ചേർത്തത്. കാരണം വചനം കർത്താവാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന് തിമത്തിയോസ് 1:5 ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, ശുദ്ധഹൃദയം, നിർമ്മല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. പൗലോസ് തിമത്തിയോസിനോട് ഉപദേശിക്കുന്നൊരു, ആമേൻ, ഉപദേശമാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം. ആമേൻ. ദൈവത്തെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടത് ഒരു ശുദ്ധഹൃദയമാണ്. ശുദ്ധഹൃദയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റ് പലതും നമുക്ക്, ആമേൻ, നേടിയെടുക്കാനായിട്ട് പറ്റും. എന്നാലൊരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാകുക എന്നുള്ളത്, ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാകുക എന്നുള്ളത് കർത്താവിൻ്റെ പാദപിടുത്തി ഇരുന്നാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ശുദ്ധഹൃദയം, നിർമ്മല മനസ്സാക്ഷി. മനസ്സാക്ഷി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഭാഗമാണ്. ആത്മാവിൻ്റെ ഭാഗം മനസ്സാക്ഷി. ഒരു ഉദാഹരണം പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മുളക്കടെ പഠിക്കുമ്പോൾ, ചെങ്ങന്നൂർ പഠിക്കുമ്പോൾ, വീക്കെൻഡിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് വരണം, വീക്കെൻഡിൽ വരണം. വളരെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. വിശ്വാസത്താല ഞാൻ, എനിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന, നോർത്ത് ഇന്ത്യ മെഡിക്കൽ ഫീൽഡിൽ ജോലി ഉണ്ടായി. രണ്ട് ജോലിയും വിട്ടിട്ടാണ് ദൈവശബ്ദം കേട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, വീട്ടുകാരുടെ ഇന്നൊരു പൈസ മേടിക്കത്തില്ലെന്ന്. വിശ്വാസത്താലാണ് ഇറങ്ങി തിരിച്ച്. അപ്പം മുളക്കഴിന്ന് ആമേൻ വീക്കെൻഡിൽ വെള്ളിയാഴ്ച വരുമ്പോൾ വളരെ കഷ്ട, ആമേൻ, ചിലപ്പോൾ കഷ്ടിച്ച് വണ്ടിക്കൂലി കിട്ടിയാലായി. ആമേൻ വന്ന് ഇവിടെ ട്രിവാൻഡ്രത്തൊരു, ആമേൻ, പുതിയ പ്രവർത്തന സ്ഥലം, വട്ടപ്പാറയല്ല, അതിന് മുമ്പ് വേറെടുത്ത്, ഇനി ശേഷം പ്രിയ സാറൊക്കെ ആമേൻ വട്ടപ്പാറയിൽ ആക്കാനായിട്ടിടേ ആയിത്തീർന്നത്. ഫിസിതോ. അപ്പം ഹല്ലേലൂയ. ഒരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് റെയിൽവേ ഒരു നൽകുന്നൊരു കാർഡ് ഉണ്ടായിരുന്നു. 25 രൂപയ്ക്ക് ആമേൻ ഒരു മാസത്തേക്ക് പോകാനുള്ളൊരു കാർഡ്. അതെന്ന് പറഞ്ഞാൽ എത്ര, 20,000 രൂപ താഴെ വരുമാനമുള്ളവർക്കാണ് ആ കാർഡുള്ളത്. പക്ഷേ ഞാനാണെങ്കിൽ, എൻ്റെ പപ്പയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെ, കോൺഗ്രസ്സിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ട്, ഒന്നിയിൽ MPയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഏതോ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടുന്നത്. അപ്പം പപ്പ ഈ കൊടിക്കുന്ന സുരേഷിനെ കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ടത് നേടിയെടുക്കാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അതും കൂടെ എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റുള്ളൂ. എനിക്ക് ആ കാർഡെടുത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ അകത്തിരുന്നിങ്ങനെ കുത്തുക, അകത്തിരുന്നിങ്ങനെ കുത്തുക. വേറെ ഒന്നുമല്ല, ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്ക് വേണ്ട. അകത്തിരുന്ന് മനസ്സാക്ഷി കുത്തുക. ഞാൻ ട്രിവാൻഡ്രത്തൊന്ന് വലിച്ചു കീറി, വളരെ കഷ്ടപ്പെട്ട് 2-3 മാസം ഓടിയിട്ടത് കിട്ടിയേ. തിരുവനന്തപുരത്തുനിന്ന് ഞാൻ വലിച്ചു കീറി ദൂരെ കളഞ്ഞു. അതിന് ശേഷമാണ് ആ മനസ്സാക്ഷി കുത്തു മാറിയത്. നിർമ്മല മനസ്സാക്ഷി. ഹല്ലേലൂയ.
അതും ദൈവപാദപിടുത്തിങ്കിൽ ഇരുന്ന കിട്ടുന്നു. നിർവ്യാജ വിശ്വാസം എന്ന് വെച്ചാൽ പുറമേ നിന്ന് ആ കൊള്ളാം വെച്ചിട്ടുണ്ടടാ എന്നെ എനിക്കറിയല്ലോ നിർവ്യ അതല്ല, അത് പുറമേ ഉള്ളതാണ്. പക്ഷെ ഹൃദയത്തിനകത്തും പുറത്തും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണമെന്നാണ് പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞത്. ചേർന്ന് ഒന്ന് കർത്താവിനെ സ്തുതിക്കാവോ. ഹല്ലേലൂയ. ബൈബിളിലെ പഴയ നിയമത്തിലെ മൂന്ന് കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വേഗത്തിരിക്കാം. ഹല്ലേലൂയ. ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചു കേട്ടോ. അച്ഛൻ പറഞ്ഞു എന്നോട് പക്ഷേ അല്പസമയം വചനം സംസാരിക്കണമെന്ന്. ഞാൻ ഇന്ന് ചർച്ചിൽ ഒത്തിരി പണിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലയ്യ കർത്താവ് എന്നോട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിവിടെ പറയേണ്ടത്, ഞാൻ ഇവിടെ എന്തോ പറയണം, കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയണം. എൻ്റെ അന്തരാത്മാവിൽ ആ ദൈവശബ്ദം ഞാൻ കേട്ട് കേട്ടോ, ഹൃദയം കഠിനമാക്കാതിരിക്കാൻ നോക്കുക എന്ന്. ഹല്ലേലൂയ. ഒത്തിരി നമ്മൾ പഠിച്ചു വളർന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകാതിരിക്കാനായിട്ട് നോക്കണമെന്ന്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പഠിച്ചു കഴിയുമ്പോൾ ഞാനൊരാളാണെന്നുള്ള തോന്നൽ എനിക്ക് നിങ്ങൾക്കും വന്നാൽ പിന്നെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലോട്ട് കയറത്തില്ല. അത് ഭയങ്കര അപകടമാണ്, അത് ഭയങ്കര അപകടമാണ്. ഹല്ലേലൂയ. ഹൃദയം കഠിനമാക്കാതിരിക്കാൻ നോക്കുക. ആമേൻ. നോഹെ നമുക്കറിയല്ലേ, നോഹയെക്കുറിച്ച് ചരിത്രം പറയുന്നത് 120 വർഷം പ്രസംഗിച്ചെന്ന, പഴയ നിയമത്തിൽ അവൻ പ്രസംഗിച്ചെന്ന് കാണാൻ കഴിയത്തില്ല. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് നീതി പ്രസംഗിയായ നോഹയെന്ന് പറയുന്നുണ്ട്. ഫ്രൈസലോ, അവൻ അത്രയും വർഷം പ്രസംഗിച്ചിട്ട് ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവരാരും രക്ഷപ്പെട്ടില്ലെങ്കിലും അവൻ്റെ കുടുംബത്തെ അവന് നേടാൻ പറ്റി. ഒന്നോട് പറഞ്ഞാൽ അവൻ പ്രസംഗിക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് ലോകക്കാർക്ക് മനസ്സിലായില്ല, പക്ഷെ വീട്ടുകാർക്ക് മനസ്സിലായി. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നീയും നിൻ്റെ കുടുംബവും നിൻ്റെ മക്കളും അവരുടെ കുടുംബവും ആമേൻ പെട്ടകത്തിൽ കടക്ക. 7:2 പറയുന്നത് പെട്ടകത്തിൽ കടന്നു. രാമേൻ പറയാമോ? ഒത്തിരി ആൾക്കാരെ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും നമ്മയും നമ്മുടെ കുടുംബത്തെ നമുക്ക് നേടാൻ പറ്റിയെങ്കിൽ ഹല്ലേലൂയ. അതിനെക്കാട്ടി വലിയ ഇതില്ല കേട്ടോ. അനേക മേഖലകൾ തകർന്നു പോകുന്ന കുടുംബ മേഖലകളിലാണ്, കുടുംബ ബന്ധങ്ങളിലാണ്. ഹല്ലേലൂയ. കുടുംബത്തെ നേടാൻ നമുക്ക് കഴിയട്ടെ. ഈ ചർച്ചൊരു കുടുംബമാണ്, ഇത് ചർച്ചൊരു കുടുംബമാണ്. ഈ കുടുംബത്തിനകത്ത് ഒരാൾ വരാതിരുന്ന ഈ കുടുംബത്തിനകത്ത് മറ്റേ ആൾ ആമേൻ ആ വ്യക്തി അന്വേഷിക്കണം. എന്താ വരാതിരുന്നേ? ഹല്ലേലൂയ. രോഗിയാണ്, പോയി കാണണം. ഹല്ലേലൂയ. ദൈവദാസനോട് പറഞ്ഞിട്ട് പോകണം. ഹല്ലേലൂയ. ഒരുമിച്ച് പോകണം, പോയി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതാണ് ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ വ്യക്തി ശമുവേലാണ്. 1 ശമുവേൽ 3:19 ഇങ്ങനെ കാണുന്നേ, ആമേൻ, യഹോവ ശമുവേലിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമുവേൽ 3:19. ഞാൻ ആദ്യം പറഞ്ഞ വചനം 1 തിമത്തിയോസ് 1:5. 2-ാമത് പറഞ്ഞത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകാൻ ഇടയായില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നിലൂടെ ദൈവം പറയുന്നത് നടക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇത്രയും പേർക്ക് ആഗ്രഹമുള്ളോ? ഹല്ലേലൂയ. ഒറ്റ കാര്യമുള്ളൂ, വലിയ കുറുക്കുവിദ്യ ഒന്നുമില്ല, കർത്താവിനോട് കൂടിയിരിക്കുക, കർത്താവ് നമ്മുടെ കൂടിയിരിക്കുക. ഇത് രണ്ടും നടക്കുന്നത് ഒരു ഒരു ദൈവിക ബന്ധത്തിനകത്തൂടെ. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നേരെയാ പോകണ്ടേ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ടൊരു വഴി കാണുക, ആ വഴി അങ്ങ് പോകും അങ്ങ്. ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അതാണ്ട് ഇങ്ങനെ ഒന്ന് തിരിയത്തേ ഉള്ളൂ, തിരിയുന്നത് ഇങ്ങനെ ആയിരിക്കും, ചെറുതായിട്ടാവുന്നത് തിരിയുന്നത്. പക്ഷേ എവിടാ ചെല്ലുന്നേ? വലിയൊരു അഗാധ ആമേൻ ഗർത്തത്തിലോട്ടാ, അഗാധ കുഴിക്കകത്തോട്ടാ. പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം കീപ്പ് ചെയ്താൽ റൈറ്റ് വേയിൽ നമുക്ക് പോകാൻ പറ്റും. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരി എന്നോട് ചോദിച്ചു, ചർച്ചിൽ പാരലൈസിലായിട്ട് കൊണ്ടുവന്നൊരു കൊച്ച് ചാടി എഴുന്നേറ്റു, ആമേൻ 18 വയസ്സുള്ള ആമേൻ ഇതിന് പഠിക്കുന്ന ഏതാ പാരാമെഡിക്കലിൽ പഠിക്കുന്ന ഒരു മോള് നടക്കാൻ പറ്റാതെ സൈഡ് പോയതാ, ചാടി എഴുന്നേറ്റു. ആമേൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, പാഷേ വീഡിയോ പിടിച്ചില്ല, മറ്റേ പിടിച്ചില്ല, ഒന്നും പിടിച്ചില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല. ആമേൻ. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ എന്നോട് ചോദിച്ചാൽ ഇങ്ങനെ, പാഷേ ഇതൊന്നും തലേ കയറത്തില്ല ഒന്ന്, ഇതൊന്നും പാഷ തലയ്ക്ക് പിടിക്കത്തില്ലയോ എന്ന്. ഹല്ലേലൂയ. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ ചാടി എഴുന്നേറ്റാലും മരിച്ച് കിടക്കുന്നവർ ചാടി എഴുന്നേറ്റാലും ഇതൊന്നും എൻ്റെ തലേ കയറരുതെന്ന്. കർത്താവ് നമ്മളെ ബന്ധം കഴിഞ്ഞേ അതൊക്കെ ഉള്ളൂ.
ഹാലലൂയ. നമ്മൾ കർത്താവും തമ്മിലുള്ള ബന്ധം അച്ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. എന്തുകൊണ്ട് ശമുവേൽ പറഞ്ഞ വചനം നിഷ്ഫലമായില്ല? ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ അറിയാതെ അവൻ്റെ ഒന്നും അവൻ രഹസ്യമാറ്റി വച്ചില്ല. നമ്മുടെ മൊബൈല് കർത്താവിൻ്റെ മുന്നിൽ തുറന്നതായിരിക്കണം. നമ്മുടെ ബന്ധങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ തുറന്നതായിരിക്കണം. നമ്മുടെ എല്ലാം കർത്താവിൻ്റെ മുന്നിൽ തുറന്നതായിരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. മൂന്നാമതായിട്ട് ഒരു കഥാപാത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഊരിയാവ്. കേട്ടിട്ടുണ്ടോ ഊരിയാവ്? അയ്യോ, ബൈബിളിലെ അധികം പ്രസംഗിക്കാത്തൊരു വ്യക്തിത്വമാണ് ഊരിയാവ് എന്ന് പറയുന്നത്. 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലുണ്ട് കേട്ടോ ഊരിയാവ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വൈഫാണ് ബത്ത്ശേബ. ആമേൻ. ആ ബന്ധത്തിലാണ് അവിഹിതമായിട്ട് ആമേൻ ദാവീദിനൊരു കുഞ്ഞ് ജനിച്ചത്. അത് ദാവീദ് നോക്കരുതാത്തടുത്ത് നോക്കിയത് നിമിത്തം ഉണ്ടായ ഒരു പ്രലോഭനം. അത് മോഹമായി, അതൊരു പ്രവൃത്തിയായി, പിന്നീട് അത് പാപമായി. പ്രശ്നമോ? ആ ഊരിയാവിൻ്റെ ലൈഫിലെ ഒരു 2 കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. വായിക്കാം 11:11, 2 ശമൂവേൽ 11:11. ആ ആ ആ കണ്ടോ, നോക്കിയേ, ഒരിടത്ത് യുദ്ധം നടക്കുക. ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുക. ആ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധസ്ഥലത്ത് നിന്ന് ദാവീദ് എന്തോ ചെയ്തു, തന്ത്രപൂർവ്വം അവനെ പൊക്കിക്കൊണ്ട് വന്നു. കാരണം എന്താ? ഇവിടെ ഒരു പാപം സംഭവിച്ചു. ആ പാപം ആരുടെ തലയിൽ കെട്ടിവെക്കണം? ഊരിയാവിൻ്റെ തലയിൽ കെട്ടിവെക്കണം. അതിനുവേണ്ടി തന്ത്രപൂർവ്വം പൊക്കിക്കൊണ്ട് വന്നു. ഹാലലിയോ. പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവനെ മാമയൻ മദ്യപിച്ചു. മദ്യപിച്ചിട്ട് പറയുക, നീ നിൻ്റെ വീട്ടിൽ ഫുക്ക് പോവും. ഞാൻ ചോദിക്കോട്ടെ, ഹാലലൂയ ഹാലലൂ, ഇങ്ങനൊരവസ്ഥയിൽ വീട്ടിലോട്ട് പോകാൻ ഹാലലൂയ ആഗ്രഹമില്ലാത്ത ആരാ? ആഗ്രഹമില്ലാത്തതാരാ? പ്രൈസല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു പടക്കളത്തിലാണ്. ഞാൻ നിങ്ങളൊരു പടക്കളത്തിലാണ്. ഹാലലൂയ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവായിരിക്കണം. ഊരിയാവിൻ്റെ ഏറ്റവും അവൻ്റെ ഹൃദയത്തിനകത്ത് തിങ്ങി നിന്നത് അവൻ്റെ വീടല്ല, എൻ്റെ ഭാര്യയല്ല, അവൻ്റെ വീട്ടിനകത്ത് ഒന്നുമല്ല, മറിച്ച് ആ യുദ്ധം എനിക്ക് ജയിക്കണം. ഞാൻ നിങ്ങളൊരു ആത്മീയ പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഈ യാത്ര അവസാനിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ മരണത്തിൽ, അല്ലെ കർത്താവിൻ്റെ വരവെങ്കിൽ. ഹാലലൂയ. ഒന്നുകിൽ നമ്മുടെ ആമേൻ മരണത്തിൽ, അല്ലെ കർത്താവിൻ്റെ വരവെങ്കിൽ. ഹാലലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്നുള്ള പേര് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ലൈഫ് ക്ലിയർ ആയിരിക്കണം. സ്തോത്രം പറഞ്ഞാട്ട്. 2-ാമതായിട്ട് ഊരിയാവിൻ്റെ സ്വഭാവം ഞാൻ പറയാം. അവനെ കൊല്ലാനുള്ള ലെറ്റർ 13-ഉം 14-ഉം വാക്യങ്ങളിലുണ്ട്. ഒന്ന് വായിച്ചേ വേഗം. ആ ആ ആ 2-ാമത്തെ ദിവസം ഈ പരിപാടി ചെയ്തു, പക്ഷെ വീട്ടിൽ പോയില്ല. ആ 14. ആ ആ ആ ആ എടാ, ഇവനെ കൊല്ലാനുള്ള ലെറ്റർ അതിനകത്ത് എഴുതിയേക്കുന്നെന്ന് വായിച്ചേ. എഴുത്തിൽ ആ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവിനെ മുന്നണിയിൽ നിർത്താൻ, എടാ ഇവനെ കൊല്ലാനുള്ള ലെറ്ററാ ഇവൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ തുറന്നു വായിച്ചില്ല. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അതിൻ്റെ അവസാനം എന്തോന്നറിയാവോ? ഊരിയാവിൻ്റെ ജീവൻ പോയതാ. കഴിഞ്ഞ ദിവസം ദൈവം എന്നെ പഠിപ്പിച്ചത് ചില രക്തം, നാബോത്തിൻ്റെ രക്തം ഭൂമിയിൽ വീഴണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിനകത്തുള്ളതായിരുന്നു. നാബോത്തിൻ്റെ രക്തം വീണാലേ ഈസബേൽ ഈ മണ്ണിൽ നിന്ന് മാറത്തുള്ളൂ. ഹാലലൂയ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് ചിലത് കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏതൊക്കെയോ മേഖലകളിൽ, ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ലെങ്കിലും പിന്നത്തേതിൽ അത് ഈ ഐറീൻ ഗോസ്പൽ ചർച്ചിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് അത് തെളിയിക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ അത് തെളിയും. നാളുകൾ കഴിയുമ്പോൾ സമയ കർത്താവിൻ്റെ വരവ് ആമേൻ താമസിച്ചില്ല എങ്കിൽ, ഹല്ലേലൂയ, അത് കാലം തെളിയിക്കാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
അപ്പോസ്തലന്മാരെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ടോ? നമ്മുടെ ചിന്തയ്ക്കകത്തുനിന്ന് പറയാം, ചിന്തയ്ക്കകത്തുനിന്ന് പറയാം. അതിന് കൂടുതലൊന്നും ദൈവസേന ഇരിക്കണം എന്നില്ല. പഠിച്ചാൽ മതി, ചില ബുക്കുകൾ വായിച്ചാൽ മതി. ചിന്തയ്ക്കകത്തുനിന്ന് പറയുന്നത് ചിന്തയിലേ കയറത്തുള്ളൂ. എന്നാൽ ആത്മാവിന്ന് പറയുന്നതാ ആത്മാവിനെ തൊടുന്നത്. ഹല്ലേലൂയ. ആത്മാവിനെ തൊടണമെങ്കിൽ സന്നിധിയിലിരിക്കണം. ഡെയിലി മീറ്റിങ്ങുകളുണ്ട്, കർത്താവിൻ്റെ കൃപയാൽ ഒന്നും പറയത്തില്ല. പക്ഷെ ഓരോ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പും ദൈവസന്നി ഇരിക്കാതെ ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. ഇന്നലകളെ എക്സ്പീരിയൻസിനകത്ത് നിന്നല്ല വചനം സംസാരിക്കേണ്ടത്, കർത്താവിൻ്റെ സന്നിധി നിന്ന് പ്രാപിക്കുന്നതിനകത്ത് നിന്നാ. ഞാൻ നിങ്ങൾ പ്രാപിച്ചാലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, പലരും പ്രാർത്ഥിച്ച് നേടും, സംസാരിച്ച് കളയുമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് പലതും നേടും, സംസാരിച്ച് കളയുമെന്ന്. ഞാൻ നിങ്ങളും അങ്ങനെ ആകല്ലേ. എന്നെ പഠിപ്പിച്ച ഷാജി ഇടമൺ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു കർത്താവിൻ്റെ ദാസനാണ്. വെള്ളിയാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ വളരെ തിങ്കളാഴ്ച തൊട്ടേ കാത്തിരിക്കുമായിരുന്നു. സ്പിരിറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഒന്നര മണിക്കൂറേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ശാന്തമായിട്ടാണ് പറയുന്നത്, പക്ഷെ അകത്തോട്ടം കീറുമെന്ന്. അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊന്നാണ്, ആമേൻ, ഞാൻ ആൻഡമാനിലായിരുന്നപ്പോൾ, ദൈവാസം പറഞ്ഞ ആൻഡമാൻ നിക്കോബാറിൽ അദ്ദേഹം ശുശ്രൂഷയിലായിരുന്നപ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേ, സഭയിൽ 3 ദിവസം ഉപവാസം വെക്കണമെന്നുണ്ടെങ്കിൽ, സഭയിൽ 3 ദിവസം ഉപവാസം വെക്കാൻ കർത്താവ് ഒരു ഗൈഡൻസ് എനിക്ക് തരുവാണേ, ഞാൻ 3 ദിവസം ഇരുന്നിട്ടേ സഭയിലത് പറയത്തുള്ളൂ. ഓയ്യോ, ഞാനത് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു കേട്ടോ. ഞാൻ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് സഭയെ വന്ന് പറയത്തുള്ളൂ നിങ്ങൾ 3 ദിവസം ഉപവസിക്കാനെന്ന്. പിന്നെ ജനം ഉപവസിക്കാതിരിക്കുമെന്ന്. ഹല്ലേലൂയ. നടപ്പിലും പ്രവൃത്തിയിലും ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുക. പ്രൈസ് തീത്തോസിനോട് പറയുന്നൊരു വാക്കോട് പറഞ്ഞ് ഞാനിരിക്കുക. തീത്തോസിനോട് പൗലോസ് പറയുന്നൊരു വാക്കിങ്ങനെ 2:1, നീയോ പത്യ ഉപദേശത്തിന്, ഹല്ലേലൂയ, നീയോ പത്യ ഉപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. കർത്താവിൻ്റെ ദാസന്മാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഈ കാലഘട്ടം നമുക്കറിയാം, വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കാലഘട്ടമാണ്. എന്നാൽ ഈ ദൈവസഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് വചനത്തിൽ അടിത്തറയിട്ട്, ഹല്ലേലൂയ, സ്വർഗത്തിൽ കൊണ്ടുചെല്ലണം, സ്വർഗത്തിൽ വേണമെന്നേ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വേണമെങ്കിൽ വചനം ഉള്ളിൽ ഉണ്ടാകണം. 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? 11-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ പറയാം പ്രിയപ്പെട്ടവർ, ഈ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ഈ വചനം ആഴമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് പറയാം, പത്യ ഉപദേശം. ആമേൻ. യേശുവിൻ്റെ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. പക്ഷെ കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങിയപ്പോൾ, ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തുവാ, മുമ്പേ പറഞ്ഞിട്ട് വിട്ട്, നിന്റെ വീഡിയോയിൽ മാറ്റണം, ആമേൻ, മദ്യപാനം മാറ്റണം, തെറ്റായിട്ടുള്ള ജീവിത രീതി മാറ്റണമെന്ന് പറയുമ്പോൾ ആ ദൈവദാസനെ, ആമേൻ, ഇഷ്ടമല്ല. കോട്ടയത്തെ ഷാജൻ ജോർജ് പാസ്റ്റർ ചർച്ചിൽ ഇന്ന് 2000 മെമ്പേഴ്സുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവസഭയിൽ, അതിന് അടുത്ത് കൊല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അയച്ച് 2.5 വർഷം കൊണ്ട് 250 മെമ്പേഴ്സായി. 2.5 വർഷം കൊണ്ട് 250 മെമ്പേഴ്സായി. അദ്ദേഹത്തിന് 8-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, 8-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് പറയുന്നത്. കറക്റ്റായിട്ട് കൊടുക്കും, ശരിക്കും നല്ലത് കൊടുക്കും. ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഹൈഫൈ ആൾക്കാർ വരാൻ തുടങ്ങി, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, വലിയ ആൾക്കാർ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. സഭയിലെ കമ്മിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കമ്മിറ്റിക്കാരെല്ലാം കൂടെ രഹസ്യമായിട്ട് കൂടി, എന്നിട്ട് അവർ ഒരു ദൈവദാസനെ വിളിപ്പിച്ചു. ആമേൻ. അവർ വിളിച്ചു, ആ ദൈവദാസൻ വന്ന് വചന ശുശ്രൂഷിച്ചു. അടുത്ത ആഴ്ചയും ആ ദൈവദാസൻ വന്ന് വചന സംസാരിച്ചു. 3-ാമത്തെ ആഴ്ചയും വചന സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ പറയുക, പാസ്റ്ററേ, ആമേൻ, ഞങ്ങൾക്ക് ഈ ദൈവദാസം മതി, പാസ്റ്റർ ഒന്ന് ഇറങ്ങിത്തന്നാൽ കൊള്ളാമെന്ന്. മനസ്സിലാക്കണം, ഹല്ലേലൂയ. നേടിയ 250 ആത്മാക്കളെയും അവിടെ ഇട്ടിട്ട് 1 പൈസ പോലും അവിടെ നിന്ന് എടുക്കാതെ
ആ ദേവദാസൻ കുടുംബമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങി ഇന്ന് കോട്ടയത്ത്, ഇന്ന് കോട്ടയത്ത്. ഹാലലൂയ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ വരുമ്പോൾ ഹാലലൂയ, കോട്ടയം ബസ് സ്റ്റാൻഡിനടുത്ത് കഞ്ഞിക്കുഴിക്കടുത്ത് ഹാലലൂയ, ഒരു അമ്മച്ചി കണ്ടിട്ട് ചോദിക്കുക, പാസ്റ്ററാണോ എന്ന്, പാസ്റ്ററാണോ എന്ന്, എൻ്റെ പ്ലാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്ലാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. പ്ലാവിന് പ്രാർത്ഥിച്ച് തുടങ്ങിയതാ. ഇന്ന് ആ സഭ 2000 മെമ്പേഴ്സ് ഉണ്ട്. ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ. ഒരു ദൈവദാസനിലൂടെ ആ ദൈവദാസനോട് ദൂത് ഇങ്ങനെയാ പറഞ്ഞേ, ഹാലലൂയ, ആമേൻ. എൻ്റെ നീതിയാ നിന്നെ മാനിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ നീതി ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ നീതി ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ഉണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹാലലൂയ. വില കൊടുത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വിലയുള്ള ചില ദൈവം തന്നില്ലെങ്കിൽ, വിലയുള്ള ദൈവം ചില തന്നില്ലെങ്കിൽ, ആമേൻ, ഈ വചനം തിരിച്ചെഴുതേണ്ടി വരും. കാരണം വില കൊടുത്തവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. പത്യ ഉപദേശം. പത്യം എന്താ? എനിക്ക് മഞ്ഞപ്പിത്തം വന്ന, 8-ാം ക്ലാസ്സിൽ മഞ്ഞപ്പിത്തം വന്ന, ഇഷ്ടം പോലെ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, സൗഖ്യം, ആമേൻ, ആ രോഗം കൂടിയതേ ഉള്ളൂ. അവസാനം തേവലക്കരയുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ കഴിക്കുന്ന മരുന്ന്, കയ്പുള്ള മരുന്ന് എനിക്ക് തന്ന്. ഹാലലൂയ. ഞാൻ അവിടെ വെച്ചത് കഴിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചില്ല, കാരണം കയ്പുള്ളതാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കണം, ചിക്കൻ കഴിക്കില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തു ചെയ്തു? ഒന്നും കേട്ടില്ല, കേട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടു വന്നപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് ഇങ്ങനെയാ, പത്യം നോക്കിയില്ലല്ലേ, പത്യം നോക്കിയില്ലല്ലേ. പിന്നെ അടുത്ത മരുന്ന് കൊടുത്തിട്ട് പപ്പയോട് പറഞ്ഞു, ഇവനെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടേക്കണം, ഇവനെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് ഞാൻ പറയുന്ന പോലെ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മഞ്ഞപ്പിത്തം മാറി. എന്തുകൊണ്ടാ? പത്യം നോക്കിയത് കൊണ്ട്. ഇത് പത്യ ഉപദേശമാണ്. എങ്ങനെങ്കിലും ജീവിക്കേണ്ടവർക്ക് എടുക്കാനുള്ളതല്ല ഇത്, എങ്ങനെങ്കിലും ലൈഫ് പോകുന്നവർക്ക് പോവാമേൻ ഉപയോഗിക്കാനുള്ളതല്ല ഇത്. ആമേൻ. വിശുദ്ധിയോടെ നടന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു തലമുറയായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. കാലം പോകുന്നതിനനുസരിച്ച് പോകാനുള്ളതല്ല. ചത്ത മീന വെള്ളത്തിൻ്റെ കൂടെ ഒഴുകുന്നത്, അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ എതിരെ ഒഴുകും. വെള്ളത്തിൻ്റെ എതിരെ ഒഴുകാൻ, ലോകത്തിൻ്റെ എതിരെ ഒഴുകാൻ, സ്വർഗത്തെ പ്രസാദിപ്പിക്കുവാൻ. ഹാലലൂയ. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ, പക്ഷേ ആ പ്രസംഗത്തിൽ സ്വർഗം എഴുന്നേറ്റു. ആമേൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തലമുറയായി നമുക്ക് മാറാം. ഈ ചർച്ചിനെ, ഈ ബൈബിൾ കോളേജിനെ, ഹാലലൂയ, കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കുമെന്നേ, അധികം അധികമായിട്ട് വർദ്ധിപ്പിക്കുമെന്നേ. ഹാലലൂയ. കാലം അത് തെളിയിക്കുമെന്നേ. വലിയ ഉന്നത ഡിഗ്രികൾ ഇവിടുന്ന് പുറത്തു വരുമെന്നേ. ആമേൻ. ആത്മനിറവുള്ള അഭിഷത്ത ഗണം ഇതിനകത്ത് നിന്ന് പുറത്തു വരും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പനിമിഷം ആത്മാവിൽ സ്തുതിച്ചാടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പനിമിഷം ആത്മാവിൽ സ്തുതിച്ചാടെ. അഭിഷേകമുള്ളൊരു തലമുറയായി കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന, ദൈവരാജ്യത്തെ ഭൂമി കൊണ്ടുവരുന്ന പ്ലാനസായി മാറാൻ, പ്ലാനസ് ഭൂലോകത്തെ ഇളക്കുന്നവർ പ്ലാനസായി മാറാൻ, പഠിപ്പില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, മുക്കുവാന്മാർ, അവർ എഴുന്നേറ്റ് നിന്നപ്പോ സമൂഹം ചലിച്ചു, പുരോഹിതന്മാർ ഇളകി. കാരണം എന്താ? അവരുടെ മേൽ വ്യാപരിച്ച അഭിഷേകം, അവരുടെ വായിൽ നിന്ന് പുറത്തു വന്ന വചനം ഈ തലമുറയിൽ പ്ലാനസായി മാറാൻ നമുക്ക് ഫ്ലെക്സി പേര് വരുന്നതല്ല, നോട്ടീസ് വരുന്നതല്ല, സ്വർഗത്തിൽ പേരിടുന്നതിനായി മാറാം. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചത് പത്യോപദേശത്തിന് ചേരുന്നത്. വചനത്തെ, വചനത്തെ തലങ്ങും വലങ്ങും പഠിച്ച് ഉള്ളി സംഗ്രഹിച്ച് അതിനെ ഉരുവിട്ട് ആത്മാവ് വചനവുമായ, ആത്മാവ് ജീവനുമായ വചനത്തെ ഉരുവിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.